മലയാളികൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് കറിവേപ്പില എന്ന് പറയുന്നത്. നമ്മൾ പാകം ചെയ്യുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളിലും രുചിയും മണവും ഒക്കെ കൂടാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. കറിവേപ്പിലയ്ക്ക് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട്. എന്നാൽ ഈ ഔഷധ ഗുണങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ കറിവേപ്പില ഉപയോഗിക്കേണ്ട രീതികളും വ്യത്യസ്തമാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കറിവേപ്പിലയുടെ ഔഷധ ഗുണങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ഏതെല്ലാം രീതിയിലാണ് നാം അത് ഉപയോഗിക്കേണ്ടത് എന്നും എന്തെല്ലാം ഔഷധ ഗുണങ്ങളാണ് കറിവേപ്പിലയ്ക്ക് ഉള്ളതും ഒക്കെ എന്ന് നോക്കാം. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് കറിവേപ്പില ഈ പറയുന്ന രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കാണുക എന്നും നോക്കാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ട് മുതലേ നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണല്ലേ കറിവേപ്പില എന്ന് പറയുന്നത്. കറികൾ വറവിടാൻ വേണ്ടിയും അതുപോലെ തന്നെ ഉപ്പുമാവ് പോലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിലും മണവും രുചിയും എല്ലാം കൂടി കേട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടി, അതായത് പ്രമേഹത്തെ നിയന്ത്രിച്ചു നിർത്താനുള്ള പ്രോപ്പർട്ടി നമ്മുടെ കറിവേപ്പിലയ്ക്കുണ്ട്. കറിവേപ്പില ഇൻസുലിൻ്റെ സെക്രീഷൻ കൂടാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇതിലടങ്ങിയിട്ടുള്ള ധാരാളം ഫൈബേഴ്സ് കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസം നല്ല രീതിയിൽ നടന്ന് ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രമേഹത്തെ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താനും സാധിക്കുന്നു. ഇപ്പോൾ പ്രമേഹം നിയന്ത്രിക്കാൻ നമ്മൾ എങ്ങനെയാണ് കറിവേപ്പില ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, ദിവസവും രാവിലെ വെറും വയറ്റിൽ 8-ഓ 10-ഓ ഇല ചവച്ചരച്ച് കഴിക്കുക. അതായത് നമ്മുടെ സലൈവയുമായിട്ട് കറിവേപ്പില നല്ല രീതിയിൽ തന്നെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒന്നുകിൽ ആ രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു 8-ഓ 10-ഓ ഇല എടുത്ത് ജ്യൂസ് അടിച്ച് രാവിലെ വെറും വയറ്റിൽ തന്നെ കഴിക്കുക. ഗ്ലൂക്കോസ് മെറ്റബോളിസം വളരെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഇനി രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് പ്രൊമോട്ട് ഹെയർ ഗ്രോത്ത്, അതായത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് കറിവേപ്പില വളരെ നല്ലതാണ്. പ്രീമെച്ചുവർ ഗ്രേയിങ് ഓഫ് ഹെയർ, അതായത് അകാല നര കുറയ്ക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില നല്ലതാണ്. നമ്മുടെ ഹെയർ ഫോളിക്കിളെ സ്റ്റിമുലേറ്റ് ചെയ്ത് മുടിയുടെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ടും മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ കറിവേപ്പില സഹായിക്കുന്നു. അതിനെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു 20 ഇല എടുക്കുക, അത് നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു 5 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ ഈ ഇല ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. കറിവേപ്പില ഇലയുടെ കളറ് കറുപ്പ് നിറമാകുന്നത് വരെ ചെറിയ തീയിലിട്ട് ഇത് വേവിച്ചെടുക്കുക. അതിനുശേഷം ഇത് അരിച്ചെടുക്കാവുന്നതാണ്. ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾക്ക് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കാവുന്നതാണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. മൂന്നാമത്തത് വെയിറ്റ് ലോസിന് വേണ്ടി സഹായിക്കുന്നു. കറിവേപ്പിലയിൽ വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഒരു എൻസൈം അടങ്ങിയിട്ടുണ്ട്. കാർബസോൾ ആൽക്കലോയിഡ് കോമ്പൗണ്ട്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മുടെ വെയിറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസിനെ ഉൽപ്പാദിപ്പിക്കുകയും നമ്മുടെ ശരീരം ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ബാഡ് കൊളസ്ട്രോൾ, അതായത് LDLനെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഇവ സഹായിക്കുന്നു. അപ്പോൾ ഇതിനുവേണ്ടി നിങ്ങൾ എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് വെച്ചാൽ, ദിവസവും ഒരു 20 ഇല കറിവേപ്പില എടുത്ത് അത് ജ്യൂസ് അടിക്കുക. അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞതും കുറച്ച് തേനും ചേർത്ത് ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. മധുരം ആവശ്യമില്ലാത്തവർക്ക് തേൻ സ്കിപ്പ് ചെയ്യാം. കറിവേപ്പില നന്നായിട്ട് അബ്സോർപ്ഷൻ കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് കുറച്ചുകൂടെ ചെറുനാരങ്ങ കൂടി ആഡ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഗർഭിണികൾക്ക് മോണി സിക്നെസ് കുറയ്ക്കാൻ, അതായത് കറിവേപ്പിലയിൽ ധാരാളം ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗർഭത്തെ കൃത്യമായ രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടും പ്രീമെച്ചുവർ ബർത്തിനെ തടയാൻ വേണ്ടിയിട്ടും ഒക്കെ കറിവേപ്പില സഹായിക്കുന്നുണ്ട്. ഫോളിക് ആസിഡ് നമ്മുടെ ബേബിയുടെ ഗ്രോത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ അനീമിയ തടയാൻ വേണ്ടിയിട്ടും വളരെയധികം സഹായിക്കുന്നുണ്ട് കറിവേപ്പില. അതുകൊണ്ട് തന്നെ ഗർഭിണികൾ കറിവേപ്പില ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ കണ്ടുവരുന്ന മോർണിംഗ് സിക്നെസ്, അതായത് രാവിലെ വരുന്ന വോമിറ്റിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അമ്മയ്ക്കും കുഞ്ഞിനും ഒരു തരത്തിലുള്ള കേടുണ്ടാവുകയുമില്ല. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഒന്നിരിക്കലും നിങ്ങൾക്ക് കറിവേപ്പില പൊടിച്ച് വെച്ച് രാവിലെ ചായപ്പൊടിക്ക് പകരം ഇട്ട് ചായയാക്കി കുടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു 10 ഇല എടുത്ത് ജ്യൂസ് അടിച്ച് അതിൽ കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. അതുപോലെ അടുത്തത് ഇംപ്രൂവ് ഡൈജഷൻ. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നു.
പല ഡൈജസ്റ്റീവ് എൻസൈംസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി കറിവേപ്പില സഹായിക്കുകയും നമ്മുടെ ബവൽ മൂവ്മെന്റ് നല്ല രീതിയിൽ നടക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്കും കറിവേപ്പില വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇതിലടങ്ങിയിരിക്കുന്ന ധാരാളം ഫൈബേഴ്സ് നമ്മുടെ ഡൈജഷനെയും അതുപോലെ തന്നെ അബ്സോർപ്ഷനെയും ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് കറിവേപ്പില ജ്യൂസ് അടിച്ച് വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ കറിവേപ്പില ഉണക്കി സൂക്ഷിക്കാം. ഉണക്കി സൂക്ഷിച്ച് അതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും കൂടെ വറുത്ത് ഒരു ബോട്ടിലിൽ അടച്ചു വെക്കുക. ദിവസവും ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്കൊരു മൗത്ത് ഫ്രഷ്നർ, അതായത് വായ നാറ്റം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഇത് വായിലിട്ട് ചവച്ച് ഇറക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഡൈജഷൻ നല്ല രീതിയിൽ നടക്കാനും അതുപോലെ തന്നെ മൗത്ത് ഫ്രഷ്നറായിട്ടും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കറിവേപ്പില ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടുന്നുണ്ട്. അതായത് കറിവേപ്പിലെ ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതായത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സാണ് പല നമ്മുടെ ന്യൂറോണായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾക്കും കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒരു പ്രധാന കാരണം. അപ്പോൾ ഇതെല്ലാം കുറച്ച് ഈ ഓർഗൻസിനെ എല്ലാം തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കറിവേപ്പില സഹായിക്കുന്നുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് കറിവേപ്പില, ഒരു 10-20 കറിവേപ്പില എടുക്കുക. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, 2 നെല്ലിക്ക, 1 കഷ്ണം മഞ്ഞള്, ചെറുനാരങ്ങ, ഇതെല്ലാമാണ് വേണ്ടത്. അതിൽ നമുക്ക് ആദ്യം തന്നെ കറിവേപ്പിലയും അതിൻ്റെ കൂടെ തന്നെ 2 നെല്ലിക്കയും ഇഞ്ചിയും മഞ്ഞളും ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ ചേർത്ത് ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി കൂടുന്നതോടുകൂടെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഓർഗൻസിന് വരുന്ന പല രോഗങ്ങളെയും തടഞ്ഞു നിർത്താനും വേണ്ടി കൂടി സാധിക്കും. അതുപോലെ തന്നെ യൂട്രൈൻ ടോണിക് ആയിട്ട് ഉപയോഗിക്കാം. അതായത് സ്ത്രീകൾക്ക് യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ കറിവേപ്പില നല്ലതാണ്. അതുപോലെ തന്നെ യൂട്രസിൽ വരുന്ന ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും എല്ലാം നല്ലതാണ്. അതുപോലെ തന്നെ കൺസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് ഫോളിക് ആസിഡ് ധാരാളം അടങ്ങിയത് കൊണ്ട് തന്നെ അതിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, ദിവസവും രാവിലെ വെറും വയറ്റിൽ ഒരു 10 ml കറിവേപ്പിലയുടെ ജ്യൂസ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പലപ്പോഴും കണ്ടുവരുന്ന, അതായത് പീരീഡ്സുമായി ബന്ധപ്പെട്ട് കണ്ടുവരുന്ന അനീമിയ കുറയ്ക്കാൻ വേണ്ടിയിട്ടും കറിവേപ്പില വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് കറിവേപ്പില ഇങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, സ്കിന്നിൻ്റെ ടെക്സ്ചർ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് കറിവേപ്പില സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു സ്കിൻ മാസ്ക് ആയിട്ട് ഉപയോഗിക്കാം. അതായത് നമ്മുടെ സ്കിന്നിലുള്ള ഫ്രീ റാഡിക്കൽസിനെ ഒഴിവാക്കിയിട്ട് സ്കിന്നിൻ്റെ ടോൺ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ഉപയോഗിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു 10-20 കറിവേപ്പിലയുടെ ഇല എടുക്കുക. അതിലേക്ക് ഒരു സ്പൂണ് മുൾത്താണി മിട്ടി ആഡ് ചെയ്യുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് ഒരു ഫേസ് പാക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് മുഖത്ത് ഉപയോഗിക്കാവുന്നതാണ്. മുഖം തൂങ്ങിപ്പോകുന്നതിനും വളരെ നല്ല ടെക്സ്ചർ കിട്ടാനും വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കറിവേപ്പിലയുടെ ഔഷധ ഗുണങ്ങൾ. അപ്പോൾ ഈ ഒരു ഔഷധ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഏതാണോ നിങ്ങൾക്ക് ആവശ്യമായത് ആ രീതിയിലുള്ള മരുന്നാക്കിയിട്ട് നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.